ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തത വേണമെങ്കിൽ ഇ പിയോട് ചോദിക്കണമെന്ന് എം വി ഗോവിന്ദൻ. സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുടെ അജണ്ട പത്രക്കാർ തീരുമാനിക്കേണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി എന്തെല്ലാം വരുന്നു? സംസ്ഥാന കമ്മിറ്റി വരുന്നതെല്ലാം നിങ്ങൾ പറയണോ? അതാ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ പറയണോ? സംസ്ഥാന കമ്മിറ്റിയിലോ എവിടെയാ? അത് നിങ്ങളെ കളറോടിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്കോട് ചോദിച്ചാൽ മതി, ജി പി പറട്ടെ. ബാക്കി കക്കുകളി എന്ന നാടകം സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് കെ സി ബി സി. സന്യാസി സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും നാടകം വില പറയുകയാണ്. അടിയന്തരമായി ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു. നാടകത്തിനും സാഹിത്യരചനകൾക്കും എക്കാലവും വ്യക്തമായ സാമൂഹിക പ്രസക്തിയുണ്ടെങ്കിലും അത്യന്തം അവഹേളനപരമായ ഉള്ളടക്കങ്ങൾക്കുള്ളതും ചരിത്രത്തെ അപനിർമ്മിക്കുന്നതുമായ സൃഷ്ടികളെ മഹത്വവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കേരള കാത്തോലിക് ബിഷപ്പ് കൌൺസിൽ വ്യക്തമാക്കി. കക്കുകളി ഈ ഗണത്തിൽപ്പെടുന്ന നാടകമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്നതിനേക്കാൾ പതിന്മടങ്ങ് അനാഥരും രോഗികളും വൃദ്ധരും കത്തോലിക്ക സന്യാസിനിമാരാൽ പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവരുടെയെല്ലാം ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും വില പറയുന്ന നാടകത്തിന് സംസ്ഥാന സർക്കാരിന്റെ അന്തർദേശീയ നാടകമേളയിൽ ഉൾപ്പെടെ സ്ഥാനം ലഭിച്ചതും കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ പ്രസ്തുത നാടകത്തിന് വലിയ പ്രചാരം നൽകിക്കൊണ്ടിരിക്കുന്നതും അത്യന്തം അപലപനീയമാണെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം വിലയിരുത്തി. വാസ്തവം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും ഇത്തരം വികലമായ സൃഷ്ടികളെ നിരുത്സാഹപ്പെടുത്താനും സാംസ്കാരിക സമൂഹം തയ്യാറാകണമെന്നും അടിയന്തരമായി ഈ നാടകത്തിന്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. സഭാതർക്കം രമ്യമായി പരിഹരിക്കാനാണ് ശ്രമമെന്ന് നിയമമന്ത്രി പി രാജീവ്. അതിനായാണ് നിയമം കൊണ്ടുവരുന്നത്. കക്കുകളി നാടക വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. തർക്കം പരിഹരിക്കാന്നുള്ളതാണല്ലോ എല്ലാവരും കാണുന്നത്. അതിന് സഹായകരമായിട്ടുള്ള സമീപനങ്ങൾ കോടതിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനാണ് സർക്കാർ പൊതുവെ കരുതുന്നത്. സർക്കാരിന്